നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മുഖക്കുരു മാറാനുള്ള ഒരു ശുദ്ധ ഔഷധവുമായിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളിൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖക്കുരു എന്നേക്കുമായി മാറും. അത് എത്ര വർഷമുള്ളതായാലും ശരി, ഇനിയിപ്പോൾ മാറാത്തതായാലും ശരി, തീർച്ചയായിട്ടും മാറും. കാരണം ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ പാരമ്പര്യ വൈദ്യത്തിൽ നിന്ന് നമ്മൾ ചെയ്തു കൊടുത്ത് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അല്ലാതെ നമ്മൾ മറ്റുള്ള രീതിയിലല്ല പറയുന്നു, മനസ്സിലായോ? അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെൽ ബട്ടൺ ഐക്കൺ അമർത്തുക, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ചിലവർ എന്നെ കമൻ്റ് ഇട്ട് ചോദിക്കാറുണ്ട്, ആ എണ്ണ അയച്ചു തരുമോ, ഈ എണ്ണ അയച്ചു തരുമോ, ഞാൻ ബിസിനസ് മാനല്ല എന്ന കാര്യം താങ്കളെ അറിയിച്ചുകൊള്ളു, നിങ്ങളൊക്കെ അറിയിച്ചുകൊള്ളു, എനിക്ക് ബിസിനസ്സിൻ്റെ ആവശ്യമില്ല. ഞാനിത് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ മാനവസേവ, മാധവസേവ, അത്രയേ ഉള്ളൂ. അല്ലാതെ ആ വയല് ഉണ്ടാക്കി അയച്ചു തരുമോ, പൈസ എത്രയാണ്, ഇതൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ ഉണ്ടാക്കുകയില്ല. കാരണം ഞാൻ പിന്നെ ചാനൽ വഴി എന്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഞാൻ ആർക്കും ചെയ്തു കൊടുക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനത് ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ ബിസിനസ് മാനായി, ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഇതൊന്നും പറയുന്നത്, ഒരാളും ഫീസും വാങ്ങുന്നില്ല. അപ്പോൾ ദയവായിട്ട് അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയൊക്കെ ചെയ്യണം, ഏത് രീതിയിലൊക്കെ ചെയ്യണമെന്ന് ഞാൻ ചാനൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ആ സംശയം ഞാൻ ദൂരീകരിച്ച് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കിട്ടാത്തൊരു സാധനമൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം വൈദ്യപ്പൊടിയെ കിട്ടുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ദയവു ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ഔഷധമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആദ്യം കണ്ടു അതങ്ങനെ അരച്ച് തേച്ചാൽ മാറും, ഇങ്ങനെ അരച്ച് തേച്ചാൽ മാറും എന്നൊക്കെ നിങ്ങൾ കാണലുണ്ട്. അപ്പോൾ അത് അരച്ച് തേക്കുന്നതിൻ്റെ മുന്നറിവുള്ളവരോടൊന്ന് ചോദിക്കുക, ഉള്ള വൈദ്യന്മാരോടോ ഈ മൂലികകളൊക്കെ എങ്ങനെ ഉപകരിക്കോ ഇല്ലയോ, കാരണം അതിൽ ചിലത് വിഷാംശം ഉള്ളതുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉള്ളിലേക്കാവുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പുറത്തേക്കാവുമ്പോൾ ശ്രദ്ധിക്കണം. ഉദാഹരണം കാഞ്ഞിരത്തിൻ്റെ ഇല, അതുപോലെ തന്നെ വത്സനാഭി, അതുപോലെ തന്നെ അങ്ങനെ കുറേ കന്മത്, അങ്ങനെ കുറേ ഐറ്റംസുകൾ വിഷാംശം കൂടിയ ഐറ്റംസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ശുദ്ധി ചെയ്താണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഞാനിത് പറയാൻ കാരണം, ഒന്ന് രണ്ടാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് അത് ചെയ്തു ഇത് ചെയ്തു, ലാസ്റ്റ് ഇങ്ങനെ പൊള്ളി, അവിടെ പൊള്ളി, ഇവിടെ പൊള്ളി എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുന്നത്, യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഇട്ട ആളെ വിളിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് ചെയ്യുക, അത് നിങ്ങളുടെ സേഫ്റ്റിയാണ്, അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മുഖക്കുരുവാണ്. അപ്പം മുഖക്കുരുവിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ചോദിച്ചാൽ, കുറേ വർഷങ്ങളോളമുള്ള മുഖക്കുരു ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ എല്ലാ ലേപനങ്ങളും തേച്ച് തേച്ച് മടുത്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവില്ല അല്ലേ. പക്ഷേ ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾ ചെയ്തു നോക്കി, ചെയ്തിട്ട് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കുറേ വർഷങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, ഒരു മാസമോ അല്ലെങ്കിൽ ഒരു 40 ദിവസമോ, അല്ലെ പെട്ടെന്ന് വന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഒരു ആഴ്ച കൊണ്ടൊക്കെ അതാണ്ട് പോകും. സ്വാഭാവികമായിട്ട് ഭയങ്കര ഒരു 10-20 കൊല്ലൊക്കെ ഉള്ള മുഖക്കുരുവാണ് എന്നുണ്ടെങ്കിൽ, മാറാത്തതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. പക്ഷേ ഇതിന് കുറച്ച് പൈസ ചിലവുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ പൈസ ചിലവ് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് കുറച്ച് പൈസയാവും, അപ്പോൾ പൈസ നോക്കണ്ട, രോഗം മാറും, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ കുങ്കുമപ്പൂവ് അറിയാമല്ലോ, കുങ്കുമപ്പൂവ്, കുങ്കുമപ്പൂവ് നമുക്ക് വൈദ്യപീഡിയയിലും ഗൾഫിൽ നിന്നൊക്കെ, നിങ്ങൾ ഗൾഫിലൊക്കെ ആരിലുണ്ട് അവരോട് പറഞ്ഞാൽ അവർ വരുത്തി തരും, നല്ല ഒറിജിനൽ ജാഫ്രാൻ കുങ്കുമപ്പൂവ്. പിന്നെ ഈ സ്പെയിൻ്റെ ഒക്കെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാനൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഗ്രാമിന് അത്യാവശ്യം നല്ല വില ഉണ്ട്. ഓക്കെ, ഇത് എത്രയെന്നൊന്നും ഇപ്പോൾ എനിക്കറിയില്ല, നമ്മളിവിടെ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നായിട്ട് കൊടുന്നു തരുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ വില ആകുന്നില്ല, നിങ്ങൾ 2-3 ഗ്രാം ആകുമ്പോൾ ഒരു വില ഉണ്ടാവും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ കുങ്കുമപ്പൂ വാങ്ങാം, അത് എത്ര വേണ്ടിയാച്ച അത്ര വാങ്ങിക്കോളാം, നിങ്ങൾക്ക് എത്ര ദിവസം തേക്കണമെന്ന് വെച്ചാൽ അത്ര കണക്കായിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് തേങ്ങാപ്പാൽ, ഇത് രണ്ട് സാധനം ഇത്ര ഉള്ളൂ, തേങ്ങ ചിരകി പാലെടുക്കുക, കുങ്കുമപ്പൂ നല്ല അരക്കണം, എങ്ങനെ അമ്മിമ്മട്ട് നല്ല അരക്കണം. അപ്പോൾ അമ്മിമ്മൽ അരക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അമ്മിമ്മലും മറ്റുള്ള ഈ മറ്റുള്ള സാധനങ്ങളൊക്കെ അരച്ചൊക്കെ കഴുകി വൃത്തി ഉണക്കിയതിന് ശേഷം വേണം അരക്കാൻ കേട്ടോ. അണക്കി ഇത് നല്ല അമ്മിമ്മട്ട് നല്ല അരച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല നൈസ് പേസ്റ്റ് മാതിരി ആക്കണം, മനസ്സിലായോ? തേങ്ങാപ്പാൽ കുറച്ച് ജാസ്തി ഇട്ടിട്ട് അരച്ചോളൂ, എന്നിട്ട് ഒരു കുപ്പിയിലൊക്കെ അവിടെ സൂക്ഷിക്കാം, ഒരാഴ്ചക്കുള്ളിൽ ചെയ്താൽ മതി. അപ്പോൾ ഒരാഴ്ചക്ക് ശരിക്കും പറയുകയാണെങ്കിൽ 2-3 ഗ്രാം വേണ്ടി വരും ഒരാഴ്ചക്ക്, അത്രേ വരുള്ളൂ.
എന്നിട്ട് എന്ത് ചെയ്യുക, രാത്രി കിടക്കുമ്പോൾ നല്ല മുഖമൊക്കെ നല്ല കഴുകി, സോപ്പ് ഉപയോഗിക്കരുത് മുഖത്ത്, അത് ഞാൻ പറഞ്ഞുതരാം. സോപ്പ് തീരെ ഉപയോഗിക്കരുത്. സോപ്പില്ലാതെ ഒരു കടലമാവോ അല്ലെ മറ്റുള്ള എന്തെങ്കിലും ഉഴുന്നുമാവോ അല്ലെങ്കിൽ താളി എന്തെങ്കിലും വെച്ച് മുഖം നല്ലതാക്കിയതിന് ശേഷം കംപ്ലീറ്റ് മുഖത്ത് തേക്കുക, എവിടൊക്കെ കുരുള്ള അവിടൊക്കെ തേക്കുക കേട്ടോ. പിന്നെ കണ്ണിൽ പെടാതെ ശ്രദ്ധിക്കണം, കാരണം കണ്ണിൽ പെട്ടുകൊണ്ട് കുങ്കുമപ്പൂവിനും തേങ്ങാപ്പാലിനും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ കണ്ണിൽ പെടാതെ സൂക്ഷിച്ചിട്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക കേട്ടോ. നേരം വെളുക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പറഞ്ഞുതരാം. കാലത്ത് നേരം വെളുത്തണിച്ച് കഴിഞ്ഞാൽ രാത്രി എന്ത് ചെയ്യാൻ വെച്ചാൽ കുറച്ച് വേപ്പിൻ്റെ ഇല, ആര്യവേപ്പാണ് കേട്ടോ, അല്ലാതെ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന വേപ്പല്ല, ആര്യവേപ്പാണ്. അതിൻ്റെ ഒരു പിടി ഇല കൊടുത്തിട്ട് നമുക്ക് മുഖം കഴുകാനുള്ള അത്ര വെള്ളത്തിലിട്ട് രാത്രി തിളപ്പിച്ച് ആ വെള്ളം ഇവിടെ വെക്കുക. രാത്രി തന്നെ ചെയ്തോളണം. രാത്രി ചെയ്തതിൻ്റെ ശേഷം ആ വെള്ളം എടുത്തിട്ട് വേണം കാലത്ത് ഇത് കഴുകി വൃത്തിയാക്കാൻ. ഇത് നമ്മൾ ഈ കുങ്കുമപ്പൂവും അതേമാതിരി പിന്നെ നമ്മൾ ഈ തേങ്ങാപ്പാൽ അരച്ച ഈ ലേപനം പേസ്റ്റ് ചെയ്തത് കാലത്ത് എന്ത് ചെയ്യുക, ഈ ആര്യവേപ്പ് തിളപ്പിച്ച വെള്ളം കൊണ്ടായിരിക്കണം കഴുകൽ. ഓക്കെ, കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം പിന്നെ നിങ്ങൾക്ക് കടലപ്പൊടി എന്തെങ്കിലും ഇട്ടിട്ട് മുഖം കഴുകിയിട്ട് പിന്നെ നിങ്ങൾക്ക് പല്ല് തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ചെയ്താൽ എത്ര വലിയ മുഖക്കുരു ആയാലും നിങ്ങൾക്ക് ഒരാഴ്ച ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയും. തീർച്ചയായിട്ടും ഒരു സംശയം വിചാരിക്കേണ്ട, ഉറപ്പാണ്. കാരണം ഇത് നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ട് പലവർക്കും ചെയ്തു കൊടുത്ത് എൻ്റെ വാപ്പ ഞാൻ പലവർക്കും ഇങ്ങനെ മാറാത്ത മുഖക്കുരുവിനൊക്കെ ഇതാണ് നമ്മൾ ചെയ്യൽ. ഇത് ചെയ്തിട്ട് വ്യക്തമായിട്ട് മാറിയിട്ട് എത്രയോ അനുഭവം എനിക്കുണ്ട്. അപ്പോൾ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിന് പൈസ ആവും, നിങ്ങൾ വിഷമിക്കണ്ട, പൈസ ആയാലും തീർച്ചയായിട്ടും മുഖക്കുരു മാറും. ഓക്കെ, അതാണ്. അപ്പോൾ എൻ്റെ അറിവിൽ എനിക്ക് എഫക്റ്റീവായിട്ട് ചെയ്തിട്ട് എഫക്റ്റീവായ സംഭവം ഇത് മാത്രമാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർ പിന്നെ ഡോക്ടറെയോ അല്ലെങ്കിൽ മറ്റുള്ള വൈദ്യന്മാരെ ആര് വേണേലും കാണിക്കാം. വിശ്വാസമുള്ളവർ ചെയ്തോളാം, തീർച്ചയായിട്ടും മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ എല്ലാവർക്കും വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ഐക്കണം അമർത്തുക, പിന്നെ ബെൽ ബട്ടൺ ഐക്കണം അമർത്തിയാൽ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, അതിൽ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ വിളിച്ച സമയത്ത് തന്നെ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കണം, ഞാൻ തിരിച്ചു വിളിക്കും. ചിലപ്പോൾ എനിക്കും പണിയും തിരക്കൊക്കെ ഉള്ള മനുഷ്യനല്ലേ, ഇതിനായിട്ട് കുത്തിരിക്കല്ലോ ഞാൻ. കാരണം ഇവിടെ ഒരു യൂട്യൂബിലൊരു കമൻറ്റ് കണ്ടിരുന്നു, എന്നെ വിളിക്കണ്ട, വിളിച്ചിട്ട് കാര്യമില്ല, പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫാണെന്ന്. ഇപ്പോൾ 24 മണിക്കൂർ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഞാനൊരു മനുഷ്യനല്ലേ, അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് ട്രൈ ചെയ്തോളൂ, കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാം. ഓക്കെ, ഓം അഗസ്ത്യായ നമഃ, ഓം ഭോഗായ നമഃ. പിന്നെ പിന്നെ ഇപ്പോൾ ഒന്നും പറയാനില്ല, അത്ര തന്നെ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഒന്നുകൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിലവർ വീഡിയോസൊക്കെ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുത്ത് വാട്സപ്പിലൊക്കെ വിടുകയാണ്. ദയവായിട്ടേ ചെയ്യൽ, നിങ്ങൾ സെൻഡ് ചെയ്തോളി, യൂട്യൂബിൽ നിന്ന് അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തോളി, കുഴപ്പമില്ലല്ലോ. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഇപ്പോൾ കൊറോണ ടൈമാണ്. അപ്പോൾ കൊറോണ ടൈമിൽ നിങ്ങൾ എന്തായാലും ചെയ്യുകയെന്ന് വെച്ചാൽ, ആകെ നമ്മൾ എന്താ പറയുക, ഇവിടെ ഒക്കെ ആകെ പ്രശ്നം തന്നെയാണ്. എല്ലാവരും നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കിക്കോളാം. സർക്കാർ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളൊരു ആണ് എനിക്കും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ, നല്ലത് വരട്ടെ. അടുത്ത് ഞാനൊരു നല്ല മർമ്മ ചികിത്സയുമായിട്ട് ഒരു അടങ്കലുമായിട്ട് വരും, മനസ്സിലായോ. മർമ്മ ചികിത്സയിൽ പലതരത്തിലും അടങ്കലുകളുണ്ട്, അപ്പോൾ അതിൽ ഒക്കെ ജനങ്ങൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത് നമ്മൾ മർമ്മ ചികിത്സയിൽ ഒരു അടങ്കലുമായിട്ടാണ് നിങ്ങളതിന് വരിക. രോഗത്തിന് ശമനം മറ്റുള്ള രീതികളൊക്കെ പറഞ്ഞ് മനസ്സിലായി തരും ഇൻഷാല്ലാ. ഓക്കെ, ഓം അഗസ്ത്യായ നമഃ, ഓം ഭോഗായ നമഃ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.